students, welcome to the online class. We are going to study in today's class the chapter 5 of Kerala Cooperative Societies Act. The chapter 5 deals with the privileges of the cooperative society. Kerala Cooperative Societies Act prakaram aa cooperative society il members aagunna aalukalkku ഏതെല്ലാം ടൈപ്പിലുള്ള പ്രിവിലേജസ് ആണ് ആക്ട് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ചാപ്റ്റർ ഫോറില് ചാപ്റ്റർ ഫൈവില് പറയുന്നത്. ചാപ്റ്റർ ഫൈവ് ഡീൽസ് വിത്ത് ദി സെർട്ടൻ പ്രിവിലേജസ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി സച്ച് ആസ് ചാർജ് ഓൺ പ്രോപ്പർട്ടീസ് ഓഫ് ലോണീസ് എക്സംഷൻ ഫ്രം സ്റ്റാമ്പ് ഡ്യൂട്ടി ആൻഡ് കമ്പൾസറി രജിസ്ട്രേഷൻ ഓഫ് ഡോക്യുമെന്റ്. അതായത് മെമ്പേഴ്സിന്റെ പ്രിവിലേജും അതേസമയം കോപ്പറേറ്റീവ് സൊസൈറ്റീസുകൾക്ക് എന്തെല്ലാം പ്രിവിലേജസുകളും ഉണ്ട്, എന്തെല്ലാം എക്സംഷൻസുകളുണ്ട്, ആ ഒരു പ്രിവിലേജസിനെ കുറിച്ചാണ് ചാപ്റ്റർ ഫൈവില് പറയുന്നത്. ഫസ്റ്റ് വൺ പറയുന്ന സെക്ഷൻ ആണ് സെക്ഷൻ 35, ഫസ്റ്റ് ചാർജ് ഓഫ് സൊസൈറ്റി ഓൺ സെർട്ടൈൻ അസെറ്റ്സ്. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്നും ലോണുകൾ എടുക്കുന്ന വ്യക്തികൾക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്യൂസുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി അത് ആ മെമ്പേഴ്സിൽ നിന്നും എന്ത് ചെയ്യും, ക്ലെയിം ചെയ്യും. പക്ഷേ അങ്ങനെ ക്ലെയിം ചെയ്യുമ്പോൾ ഒന്നുകിൽ അവർക്ക് അടക്കാനില്ല എന്നുണ്ടെങ്കിൽ, ഇത് ബോറോ ചെയ്തിട്ടുള്ള വ്യക്തികൾക്ക് അടക്കാനില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബോറോ ചെയ്ത വ്യക്തികളോട് ഡ്യൂ ഡേറ്റ് ആകുമ്പോൾ സൊസൈറ്റി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരിക്കും ഇന്ന ഡേറ്റിൽ അത് അടക്കണമെന്ന്, പക്ഷെ അങ്ങനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ആക്ട് പ്രകാരം സെക്ഷൻ 35 പ്രകാരം കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ആ മെമ്പറുടെ പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ അവർ അഗ്രികൾച്ചറിസ്റ്റുകളാണെന്നുണ്ടെങ്കിൽ ആയി റിലേറ്റഡ് ആയിട്ടുള്ള ചില മെറ്റീരിയൽസുകൾ അതെല്ലാം വാങ്ങിക്കാനുള്ള അല്ലെങ്കിൽ അതിന്റെ മുകളിൽ ചാർജ് ചെയ്യാനുള്ള റൈറ്റ് ഈ ആക്ട് പ്രകാരം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് സെക്ഷൻ 35 പറയുന്നത്. എനി ഡെപ്റ്റ് ഓർ ഔട്ട്സ്റ്റാൻഡിംഗ് ഡിമാൻഡ് ഓവിംഗ് ടു സൊസൈറ്റി ബൈ മെമ്പർ ഓർ പാസ്റ്റ് മെമ്പർ ഓർ ഡിസീസ്ഡ് മെമ്പർ ഷാൾ ബി ഫസ്റ്റ് ചാർജ് ഓൺ ക്രോപ്സ് ഓർ അതർ അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ് ഓർ കാറ്റിൽ ഫോൾഡർ ഫോർ കാറ്റിൽ അഗ്രികൾച്ചറൽ ഇൻഡസ്ട്രിയൽ ഇംപ്ലിമെന്റ് ഓർ മെഷീനറി ഓർ റോ മെറ്റീരിയൽ ഫോർ മാനുഫാക്ചർ സപ്ലൈഡ് ഓർ പർച്ചേസ് ഫോർ ദ റേസിംഗ് ഓഫ് വിച്ച് ലോൺ വാസ് ടേക്കൺ ഫ്രം ദി സൊസൈറ്റി സച്ച് ആസ് എ മെമ്പർ. മെമ്പർ തിരിച്ചടക്കാനുള്ള ഡെപ്റ്റുകൾ അല്ലെങ്കിൽ സൊസൈറ്റി ആവശ്യപ്പെട്ടപ്പോൾ കൊടുക്കാതിരിക്കുന്ന എമൗണ്ട് മെമ്പറിൽ നിന്നോ പാസ്റ്റ് മെമ്പറിൽ നിന്നോ അല്ലെങ്കിൽ ഡിസീസ്ഡ് മെമ്പറിൽ നിന്നോ വാങ്ങിക്കാനുള്ള റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർ തിരിച്ചടച്ചില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ക്രോപ്സുകൾ അഗ്രികൾച്ചറിസ്റ്റുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ വിളകൾ അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ ആയിട്ടുള്ള ഇംപ്ലിമെന്റ്സുകൾ എക്യുപ്മെന്റ്സുകൾ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള ഗുഡ്സുകൾ അല്ലെങ്കിൽ ഈ ഫണ്ട് വാങ്ങിയതിന് ശേഷം മെമ്പർ എന്തിനു വേണ്ടിയാണോ ഇത് എന്ത് പർച്ചേസ് ആണോ ചെയ്തിട്ടുള്ളത് ആ മെറ്റീരിയലുകൾ അതിന്റെ മുകളിലായിരിക്കും ചാർജ് ഈടാക്കുന്നത്. നെക്സ്റ്റ് ചാർജ് ഓൺ ലാൻഡ് owned or held by members borrowing loans from certain society. അതായത് ഇപ്പോ നമ്മൾ പറഞ്ഞു ക്രോപ്സുകൾ അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സുകളൊക്കെ എന്തായി മാറും, ചാർജ് ചെയ്യും. അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയതിന് ശേഷമാണ് കടബാധകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സൊസൈറ്റി അത് പിടിച്ചെടുക്കുന്നത്. അതിനാണ് എന്ത് പറയുക, ചാർജ് ചെയ്യുക എന്ന് പറയുന്നത്. പക്ഷെ ചില സൊസൈറ്റികളിൽ ബോറോ ചെയ്തിട്ടുള്ള മെമ്പർമാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പ്രൊഡക്റ്റുകൾക്ക് അല്ലെങ്കിൽ അസറ്റ്സുകൾക്ക് പകരം അവിടെ ലാൻഡുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ലാൻഡ് ആ ഓണർഷിപ്പ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസുകളായിരിക്കും അവരെന്ത് ചെയ്യുന്നത്, ചാർജ് ചെയ്യുന്നത്. അങ്ങനെയുള്ള സൊസൈറ്റിയിൽ നിന്നും ലോണുകൾ എടുത്ത് കഴിഞ്ഞാല് ചാർജ് ചെയ്യുന്നതാണ് സെക്ഷൻ 36 പറയുന്നത്. എ മെമ്പർ ഹൂ മേക്സ് എൻ അപ്ലിക്കേഷൻ ഫോർ ലോൺ എ സൊസൈറ്റി വിച്ച് ദ മെജോറിറ്റി ഓഫ് മെമ്പേഴ്സ് ആർ അഗ്രികൾച്ചറിസ്റ്റ്. അതായത് മെജോറിറ്റി മെമ്പേഴ്സും അഗ്രികൾച്ചറിസ്റ്റ് ആയിട്ടുള്ള സൊസൈറ്റിയിൽ നിന്നും അപ്ലിക്കേഷൻ മുഖേന ലോൺ വാങ്ങിയിട്ടുള്ള ഒരു മെമ്പർ ഏതെങ്കിലും തരത്തിൽ ഡ്യൂ വരികയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സൊസൈറ്റി ഡിമാൻഡ് ചെയ്തു അയാൾക്ക് തിരിച്ചടക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ മെമ്പറുടെ പേരിലുള്ള പ്രോപ്പർട്ടി എന്താണോ അല്ലെങ്കിൽ ലാൻഡ് ആണെന്നുണ്ടെങ്കിൽ ലാൻഡ് അതിന്മേലായിരിക്കും സൊസൈറ്റി ചാർജ് ചെയ്യുന്നത്. അതാണ് സെക്ഷൻ 36 പറയുന്നത്. സെക്ഷൻ 36A റൂൾ 51 പറയുന്നത് ചാർജ് ഓൺ മൂവബിൾ ഓർ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ബൈ ബോറോവർ ബൈ ക്രിയേറ്റിംഗ് ഗഹാൻ. ഗഹാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ ചില സൊസൈറ്റീസുകൾ ആ സൊസൈറ്റികൾ നമ്മൾ ഏതാണെന്ന് പറയുന്നുണ്ട്. അത്തരം സൊസൈറ്റികളിൽ നിന്ന് ലോണുകൾ ബോറോ ചെയ്യുന്ന ആളുകൾക്ക് ആ ആളുകള് ഒരു ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ഗഹാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഇത്തരത്തിലുള്ള സൊസൈറ്റികളിൽ നിന്ന് ലോണുകൾ ഡെപ്റ്റുകൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ തിരിച്ചടച്ചില്ല എന്നുണ്ടെങ്കിൽ അവരുടെ പ്രോപ്പർട്ടി മുഴുവനായിട്ടും സൊസൈറ്റിക്ക് പിടിച്ചെടുക്കാനുള്ള ഒരു ഡിക്ലറേഷൻ നൽകുന്നതാണ്. ബോറോവർ എഴുതി തയ്യാറാക്കി നൽകുന്ന ഒരു പ്രമാണത്തിനെ
തന്നെയാണെന്ന് പറയാം, ഗഹൻ എന്ന് പറയാം. അപ്പൊ അങ്ങനെ മൂവബിൾ ആയിട്ടുള്ളതോ ഇമൂവബിൾ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്രോപ്പർട്ടിയുടെ മുകളില് എന്ത് ചെയ്യും, അവകാശം ഉന്നയിക്കാനുള്ള റൈറ്റ് ആർക്കുണ്ട്, സൊസൈറ്റികൾക്കുണ്ട്. ആ ഒരു ഡിക്ലറേഷൻ പറയുന്നതിനെ, ഡിക്ലറേറ്റിംഗ് റൈറ്റിനെ പറയുന്നതാണ് ഗഹാൻ. പേര് തരത്തിലുള്ള സൊസൈറ്റികൾക്കാണ് ഇത്തരം ചാർജ് ചെയ്യാനുള്ള, മൂവബിൾ പ്രോപ്പർട്ടിയുടെയും ഇമൂവബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടിയുടെ മുകൾ ഗഹാൻ ചാർജ് ചെയ്യാനുള്ള റൈറ്റ് എന്നുള്ളതാണ് നമ്മളിവിടെ ഇനി പറയാനായിട്ട് പോകുന്നത്. ഗഹാൻ ഈസ് എ സ്പെഷ്യൽ ചാർജ് ഓൺ മൂവബിൾ ഓർ ഇമൂവബിൾ പ്രോപ്പർട്ടി. ഒരു സ്പെഷ്യൽ ടൈപ്പിലുള്ള ചാർജാണ്. അതായത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്, പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി, പ്രൈമറി ഹൌസിംഗ് സൊസൈറ്റി, ഇത്തരത്തിലുള്ള സൊസൈറ്റീസുകള് സൊസൈറ്റികളിൽ നിന്ന്, അതായത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്, പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക്, പ്രൈമറി ഹൌസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി, ഇത്തരം സൊസൈറ്റികളിൽ നിന്ന് ബോറോ ചെയ്ത് കഴിഞ്ഞാൽ ബോറോവർ ഡിക്ലെയർ ചെയ്ത് കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ പ്രിവിലേജ് വരുന്ന ഡോക്യുമെന്റിനെ പറയുന്ന പേരാണ് ഗഹാൻ. അപ്പൊ ഈ ഗഹാന്റെ മുകളിൽ മൂവബിൾ ആൻഡ് ഇമൂവബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടി ഈ ബോറോ ചെയ്യുന്ന ആൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ ബോറോവർ സൊസൈറ്റിയിലേക്ക് വേണ്ട എമൗണ്ട്, ഡ്യൂ എമൗണ്ട് അടച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടി അവർക്ക് എന്ത് ചെയ്യാം, റിട്ടെയിൻ ചെയ്യാം, അല്ലെങ്കിൽ അത് പിടിക്കാനുള്ള റൈറ്റ് ഉണ്ട്. അതാണ് ഗഹാൻ എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാല് ആ സൊസൈറ്റി കിട്ടുന്ന മറ്റൊരു പ്രിവിലേജ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതായത് ഇപ്പൊ നമ്മള് ഏതെങ്കിലും പ്രോപ്പർട്ടീസുകളൊക്കെ വെച്ചുകൊണ്ട്, പണയം വെച്ചുകൊണ്ട് എന്ത് ചെയ്യാറുണ്ട്, ലോണുകളൊക്കെ വാങ്ങിക്കാറുണ്ട്, മോർഗേജ് വെച്ചുകൊണ്ട്. ഇപ്പൊ നമ്മുടെ വാഹനം പണയം വെക്കാം, വീട്, സ്ഥലം അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പണയം വെച്ച് സൊസൈറ്റിയിൽ നിന്നല്ലാതെ തന്നെ ബാങ്കുകളിൽ നിന്നോ മറ്റേതെങ്കിലും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ നിന്നൊക്കെ നമ്മൾ ബോറോ ചെയ്യും. ആ ഒരു സെയിം മോർഗേജ് ആയിട്ടുള്ള ഡീഡ് തന്നെയാണ് ഈ പറയുന്ന ഗഹാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അടുത്തത് പറയുന്നത് ഡിഡക്ഷൻ ഫ്രം സാലറി ടു മീറ്റ് സൊസൈറ്റീസ് ക്ലെയിം ഇൻ സെർട്ടൈൻ കേസസ്. അതായത് സ്പെഷ്യൽ കേസുകളിൽ സാലറിയിൽ നിന്ന് ഡിഡക്ഷൻ ചെയ്യാനുള്ള ഒരു റൈറ്റ് ആർക്കുണ്ട്, സൊസൈറ്റിക്ക് ഉണ്ട്. അത് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 37 റൂൾ 52. ഇപ്പൊ മെമ്പറായിട്ടുള്ള ഒരു വ്യക്തി, അതേസമയം അയാൾക്ക് സൊസൈറ്റിയിൽ നിന്ന് സാലറി ഉണ്ടെന്ന് വിചാരിക്കുക, അയാള് എംപ്ലോയിയും കൂടെയാണ്. അപ്പൊ അങ്ങനെയുള്ള കേസുകളിൽ, അല്ലെങ്കിൽ എംപ്ലോയി ഈ സൊസൈറ്റിയിലല്ല മറ്റേതെങ്കിലും സൊസൈറ്റിയിലാണെന്നുണ്ടെങ്കിൽ അയാളുടെ സാലറി എമൗണ്ടിൽ നിന്നും ഇന്ന ഇത്രയും എമൗണ്ട് ഡിഡക്ട് ചെയ്യും എന്ന് പറയുന്ന ഒരു അഗ്രിമെന്റോടുകൂടെ സൊസൈറ്റിയിൽ നിന്ന് ലോണുകളോ അഡ്വാൻസുകളോ വാങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത്തരം ആ എമൗണ്ട് ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ് സൊസൈറ്റിക്ക് ഉണ്ട്. അത് പറയുന്ന രണ്ട് സെക്ഷൻസുകളാണ് ഇവിടെ നമ്മൾ പറയുന്ന സെക്ഷൻ 37 ആൻഡ് റൂൾ 52 ഡിഡക്ഷൻ ഫ്രം സാലറി ടു മീറ്റ് സൊസൈറ്റീസ് ക്ലെയിം ഇൻ സെർട്ടൈൻ കേസസ്. സൊസൈറ്റിയിൽ നിന്ന് തന്നെ മെമ്പറായിട്ടുള്ള, എംപ്ലോയി ആയിട്ടുള്ള വ്യക്തികളായി കഴിഞ്ഞാലും ലോൺ എടുക്കുകയോ മറ്റേതെങ്കിലും പ്രൊഡക്ടുകൾ പർച്ചേസ് ചെയ്യുക, മറ്റേതെങ്കിലും തരത്തിലുള്ള ഡ്യൂസുകൾ വരികയാണെന്നുണ്ടെങ്കിൽ അവരുടെ സാലറിയിൽ നിന്നോ വേജിൽ നിന്നോ എമൗണ്ട് ഡിഡക്ട് ചെയ്യാനുള്ള റൈറ്റ് ആർക്കുണ്ട്, സൊസൈറ്റിക്കുണ്ട്. അത്തരമൊരു പ്രിവിലേജ് ആണ് ഇവിടെ പറയുന്നത്. എ മെമ്പർ ഓഫ് എ സൊസൈറ്റി മേ എക്സിക്യൂട്ട് എൻ അഗ്രിമെന്റ് ഇൻ ഫേവർ ഓഫ് ദി സൊസൈറ്റി പ്രൊവൈഡിംഗ് ദാറ്റ് ഹിസ് എംപ്ലോയർ ഓർ ഓഫീസർ ഡിസ്ബേഴ്സിംഗ് ഹിസ് സാലറി ഓർ വേജസ് ഷാൽ ബി കോമ്പിറ്റന്റ് ടു ഡിഡക്ട് ഫ്രം എ സാലറി ഓർ വേജ് പേയബിൾ ടു ഹിം ബൈ ദ എംപ്ലോയർ ആൻഡ് ടു പേ ദി എമൗണ്ട് ടു ദി സൊസൈറ്റി ഇൻ സാറ്റിസ്ഫാക്ഷൻ ഓഫ് എനി ഡെറ്റ് ഓർ അതർ ഡിമാൻഡ് ഓവിംഗ് ബൈ മെമ്പർ ടു ദി സൊസൈറ്റി. ഇപ്പൊ ഞാൻ സൊസൈറ്റിയിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട്, ഞാൻ ആ ഒന്നുകിൽ സൊസൈറ്റിയിലെ എംപ്ലോയി ആവാം, അല്ലെങ്കിൽ മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലെ എംപ്ലോയി ആവാം. അപ്പൊ ഞാൻ എംപ്ലോയി ആയിട്ടുള്ള ഫേമില് ഒരു സാലറി അക്കൗണ്ട് ഉണ്ടായിരിക്കും. ആ സാലറി അക്കൗണ്ടിൽ നിന്നും എനിക്ക് ഈ സൊസൈറ്റിയിലേക്ക് ഡ്യൂ ആയിട്ടുള്ള എമൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഞാൻ കടമായിട്ട് സൊസൈറ്റിയിൽ നിന്നും എന്തെങ്കിലും ഡെറ്റോ മറ്റേതെങ്കിലും എമൗണ്ടുകളോ വാങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് സൊസൈറ്റിക്ക് ഡിഡക്ട് ചെയ്യാനുള്ള റൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അനദർ പോയിന്റ് പറയുന്നത്, ഇനിയിപ്പോ അത് ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ സൊസൈറ്റിയുടെ ഓഫീസേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ സൊസൈറ്റി ആയിരിക്കും, അതിലത്തെ എംപ്ലോയേഴ്സ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഡിഡക്ട് ചെയ്യുന്നത്. അപ്പൊ ആ ഡിഡക്ട് ചെയ്ത എമൗണ്ട് എന്താണ് ചെയ്യുന്നത് എന്ന് പറയുന്ന ഒരു സെക്ഷനാണ് അടുത്തത് പോയിന്റ് പറഞ്ഞത്. ഓൺ ദി എക്സിക്യൂഷൻ ഓഫ് സച്ച് ആൻ അഗ്രിമെന്റ് ദി എംപ്ലോയർ ഓർ ദി ഓഫീസർ ഡിസ്പേഴ്സിംഗ് ദ സാലറി ഓർ വേജസ് ഷാൾ ഇഫ് സോ റിക്വയർഡ് ബൈ ദ സൊസൈറ്റി
by requisition in writing, make the deduction and pay the amount so deducted to the society within 7 days from the date of deduction. അതായത് സൊസൈറ്റിയുടെ സൊസൈറ്റിയിൽ നിന്നും ലോണുകളും അഡ്വാൻസുകളും വാങ്ങിയതിന്റെ മുകളിലാണ് സാലറിയിൽ നിന്ന് ഡിഡക്ട് ചെയ്തത്. അപ്പൊ നമ്മൾ സാലറിയിൽ നിന്ന് ഡിഡക്ട് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡിക്ലറേഷൻ ഒക്കെ എഴുതി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സാലറിയിൽ നിന്ന് ഡിഡക്ട് ചെയ്യും. അപ്പൊ അങ്ങനെ ഡിഡക്ട് ചെയ്തിട്ടുള്ള എമൗണ്ട് സൊസൈറ്റിയിലേക്ക് ഡിഡക്ട് ചെയ്ത ഡേറ്റ് മുതൽ വിദിൻ 7 ഡേയ്സിനകം എന്ത് ചെയ്തിരിക്കണം? സൊസൈറ്റിയുടെ അക്കൗണ്ടിലേക്ക് അതിനെ ട്രാൻസ്ഫർ ചെയ്തിരിക്കണം. അപ്പൊ അത് എംപ്ലോയീസ് ആയിരിക്കും ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓഫീസേഴ്സ് ആയിരിക്കും ചെയ്തത്. ഡിഡക്ട് ചെയ്യാനുള്ള റൈറ്റും ഉണ്ട്. ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ എമൗണ്ട് സൊസൈറ്റിയുടെ അക്കൗണ്ടിലേക്ക് വരവ് വയ്ക്കുകയും ചെയ്യണം. അതായത് ആ മെമ്പറുടെ ഡെപ്റ്റിലേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും എമൗണ്ടുകൾ അയാൾ ബോറോ ചെയ്തിട്ടുള്ളതിലേക്കാണ് സാലറിയിൽ നിന്ന് ഡിഡക്ട് ചെയ്യുന്നത്. അപ്പൊ ആ ഡിഡക്ട് ചെയ്ത എമൗണ്ട് ഡിഡക്ട് ചെയ്ത ഡേറ്റ് മുതൽ 7 ഡേയ്സിനുള്ളിൽ എന്ത് ചെയ്തിരിക്കണം? സൊസൈറ്റിയിലേക്ക് അതിനെ ട്രാൻസ്ഫർ ചെയ്ത് സൊസൈറ്റിയിലേക്ക് കൊടുത്തിരിക്കണം എന്നാണ് പറയുന്നത്. ഇനി എങ്ങനെയാണ് സൊസൈറ്റിയിലേക്ക് കൊടുക്കുന്നത് എന്നുള്ള ഒരു ഡിസ്ക്രിപ്ഷൻസുകളൊക്കെ, എത്ര എമൗണ്ട് വാങ്ങിക്കഴിഞ്ഞാൽ എത്ര എമൗണ്ട് ആണ് സൊസൈറ്റിയിലേക്ക് ഡിഡക്ട് ചെയ്യുന്നത് എന്നുള്ളത് റൂൾ 52 അതിന്റെ പ്രിസ്ക്രിപ്ഷൻ പറയുന്നുണ്ട്. പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഒരു റെഗുലേഷൻസുകൾ എങ്ങനെയാണ് സാലറിയിൽ നിന്നോ വേജസിൽ നിന്നോ എമൗണ്ട് ഡിഡക്ട് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഒരു പ്രൊസീജിയർ റൂൾ 52 ആണ് സ്പെസിഫൈ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്ന പോയിന്റ് charges and set off in respect of shares or interest or member in the capital of the society. ഇപ്പൊ നമ്മള് പറഞ്ഞു ലോൺസുകളും അഡ്വാൻസുകളും വാങ്ങിക്കഴിഞ്ഞാൽ ഒന്നുകിൽ അവരുടെ അസറ്റ്സുകളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റേതെങ്കിലും വീടോ അല്ലെങ്കിൽ പ്രോപ്പർട്ടീസുകളോ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഭൂമിയോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഇമ്മൂവബിളോ മൂവബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ എന്ത് ചെയ്യും? ചാർജ് ചെയ്യും. അതുപോലെ തന്നെ മറ്റൊരു ചാർജാണ് പറയുന്നത്, ചാർജസ് ആൻഡ് സെറ്റ് ഓഫ് ഇൻ റെസ്പെക്ട് ഓഫ് ഷെയർസ് ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് മെമ്പേഴ്സ് ഇൻ ദി ക്യാപിറ്റൽ ഓഫ് സൊസൈറ്റി. ഇപ്പൊ സൊസൈറ്റിയില് മെമ്പർക്ക് ഒന്നുകിൽ ഷെയർ ഉണ്ട്, ഷെയർ അയാൾ വാങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ഇൻട്രസ്റ്റ് കിട്ടും. ഓൾറെഡി അയാൾ ഷെയർസ് വാങ്ങിയത് കൊണ്ട് ഒരു ഷെയർ ഹോൾഡർ ആണ്. ഇയാൾ എന്തെങ്കിലും എമൗണ്ട് സൊസൈറ്റിയിൽ നിന്നും വാങ്ങിയിട്ടുണ്ടെങ്കിൽ, ലോൺസോ അഡ്വാൻസോ ആയിട്ട് ബോറോ ചെയ്തിട്ടുണ്ടെങ്കിൽ, ആദ്യമായിട്ട് തന്നെ ഇയാൾക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് എമൗണ്ട്, ക്യാപിറ്റലിന്റെ മുകളിൽ സൊസൈറ്റി ഇൻട്രസ്റ്റ് എമൗണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ഷെയർസിന്റെ മുകളിൽ ഡിവിഡൻഡോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡിപ്പോസിറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഡിപ്പോസിറ്റിന്റെ മുകളിൽ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് എമൗണ്ട്, ബോണസ്, പ്രോഫിറ്റ് ഇതെല്ലാം ചാർജ് ചെയ്തിരിക്കും. ഇതിൽ നിന്നായിരിക്കും ഇയാൾ തിരിച്ചടച്ചില്ല എന്നുണ്ടെങ്കിൽ സൊസൈറ്റി പിടിച്ചെടുക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുന്നത്. അതിനുള്ളൊരു പ്രിവിലേജ് അല്ലെങ്കിൽ റൈറ്റ് കൊടുക്കുന്നതാണ് സെക്ഷൻ 38 പ്രകാരം. ഇപ്പൊ മെമ്പറായിട്ടുള്ള ഒരാള് അയാള് ബോറോ ചെയ്യുന്നു, പക്ഷെ അയാൾക്ക് ഷെയർ ഉണ്ട് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് എമൗണ്ട് ഉണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഡിപ്പോസിറ്റ് ചെയ്ത ഇൻട്രസ്റ്റ് എമൗണ്ട്, അല്ലെങ്കിൽ അയാൾക്ക് കിട്ടാനുള്ള ഷെയർ, അല്ലെങ്കിൽ പ്രോഫിറ്റ്, ബോണസ്, ഡിവിഡൻഡ്, ഇങ്ങനെയുള്ള അയാൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളിൽ നിന്ന് സൊസൈറ്റി അത് എന്ത് ചെയ്യും? ക്ലെയിം ചെയ്തെടുക്കും. അതിനുള്ള റൈറ്റ് സൊസൈറ്റിക്ക് ഉണ്ട്, ചാർജ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അങ്ങനെ ആ കടബാധ്യതകളെ സെറ്റ് ഓഫ് ചെയ്യാനുള്ള ഒരു റൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് സെക്ഷൻ 38. സൊസൈറ്റിക്ക് ഈ മെമ്പർ കൊടുക്കാനുള്ള എമൗണ്ട് തിരിച്ചടച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പ്രോഫിറ്റ്, ബോണസ്, ഡിവിഡൻഡ്, ഇൻട്രസ്റ്റ് ഓൺ ഡിപ്പോസിറ്റ് അങ്ങനെയുള്ള ബോറോ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ മെമ്പർ ആയിട്ടുള്ള ആളുടെ കയ്യിൽ നിന്നും ചാർജ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. നെക്സ്റ്റ് പറയുന്നത്, ഇതിൽ തന്നെ സെക്ഷൻ 38 തന്നെ പറയുന്നതാണ്, അതായത് സൊസൈറ്റി എന്ന് പറയുന്നത് എന്ത് ചെയ്യാറുണ്ട്? റിസർവ് ഫണ്ട് കീപ്പ് ചെയ്യാറുണ്ട്. അപ്പൊ ആ റിസർവ് ഫണ്ടുകളൊക്കെ കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ റിസർവ് ഫണ്ടുകളൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ബാങ്കുകളിൽ കൊണ്ടുപോയിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യും. ഒരു ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ടുകളൊക്കെ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. അതേസമയം സൊസൈറ്റി മറ്റേതെങ്കിലും ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എന്ത് ചെയ്യാം? ബോറോ ചെയ്യാം. അതർ സോഴ്സ്, ക്യാപിറ്റലിന് പുറമെ അതർ സോഴ്സുകളായിട്ട് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നോ ബാങ്കുകളിൽ നിന്നോ എന്ത് ചെയ്യാറുണ്ട്? ക്യാപിറ്റലിന്റെ സോഴ്സ് കണ്ടെത്താറുണ്ട്. അപ്പൊ അങ്ങനെ സൊസൈറ്റി തിരിച്ചടച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ഫിനാൻസിങ് ബാങ്കുകൾക്ക് അവരുടെ പ്രോപ്പർട്ടിയിൽ നിന്നോ അല്ലെങ്കിൽ ഈ മെമ്പർക്ക് ഡ്യൂ ആയതുപോലെ തന്നെ സൊസൈറ്റിയിൽ നിന്ന് പിരിച്ചെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ് ഫിനാൻസിങ് ബാങ്കിനോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുകളോ ഉണ്ട്. പക്ഷേ റിസർവ് ഫണ്ടുകളാണ് ഈ ഫിനാൻസിങ് ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ, റിസർവ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്?
പ്രോഫിറ്റിന്റെ ഒരു ഭാഗം സൊസൈറ്റി റിസർവ് ഫണ്ടിലേക്ക് മാറ്റിവെക്കുന്നതാണ്. അപ്പൊ ആ മാറ്റിവെച്ചിട്ടുള്ള എമൗണ്ട് ഫിനാൻസിങ് ബാങ്കുകളിൽ ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ബാങ്കിൽ നിന്ന് അതേസമയം സൊസൈറ്റി ലോണുകളും വാങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പൊ ലോൺ അടക്കാത്തതിന് പകരം ഈ റിസർവ് ഫണ്ട് ക്ലെയിം ചെയ്യാനോ ചാർജ് ചെയ്യാനോ ഉള്ള റൈറ്റ് ആർക്കില്ല, ഫിനാൻസിങ് ബാങ്കിനില്ല. ആ ഒരു പോയിന്റ് പറയുന്നുണ്ട്, നോ ഫിനാൻസിങ് ബാങ്ക് shall have right upon any sum invested in the financing bank as reserve fund. Reserve fund ആയിട്ട് ഏതെങ്കിലും ബാങ്കുകളിൽ സൊസൈറ്റി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫണ്ടിന്റെ മുകളിൽ ചാർജ് ചെയ്യാനുള്ള റൈറ്റ് ഒരു ഫിനാൻസിങ് ബാങ്കിനും നൽകുന്നില്ല. ഓക്കെ, അപ്പൊ ഫിനാൻസിങ് ബാങ്കിന് ചാർജ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് സൊസൈറ്റി ഡ്യൂ വരികയാണെന്നുണ്ടെങ്കിൽ, സൊസൈറ്റിയിലേക്ക് ബോറോ നൽകിയിട്ടുള്ള എമൗണ്ട് ഡ്യൂ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും റിസർവ് ഫണ്ടുകളോ റിസർവ് ഫണ്ട് ആയിട്ടുള്ള എമൗണ്ട് ഫിനാൻസിങ് ബാങ്കിന് ക്ലെയിം ചെയ്യാനായിട്ട് കഴിയില്ല, അല്ലെങ്കിൽ ചാർജ് ചെയ്യാനായിട്ട് കഴിയില്ല. സെക്ഷൻ 38 അങ്ങനെ ഒരു റൂള് പറയുന്നുണ്ട്. അനദർ പോയിന്റ്, ഷെയർ ഓർ ഇൻട്രസ്റ്റ് ഓർ റിസർവ് ഫണ്ട് നോട്ട് ലയബിൾ ടു അറ്റാച്ച്മെന്റ്. അതായത് ഷെയറുകള്, ഇൻട്രസ്റ്റ് എമൗണ്ട്, റിസർവ് ഫണ്ട് ഇതൊന്നും ഇപ്പോ സൊസൈറ്റി ഏതെങ്കിലും തരത്തിലുള്ള ഡ്യൂസുകളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ കോടതിയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഓർഡറുകളൊക്കെ വരികയാണത് സെയിൽ ചെയ്യാനോ സൊസൈറ്റിയുടെ അസറ്റുകളൊക്കെ ഡിസ്പോസ് ചെയ്യാനൊക്കെ റൈറ്റ് അങ്ങനെയുള്ളൊരു ഓർഡർ വരികയാണെങ്കിൽ ഒരിക്കലും ആ ഒരു നഷ്ടങ്ങൾക്ക് വേണ്ടി ക്ലെയിം ചെയ്യാനായിട്ട് ഷെയർ ഓർ ഇൻട്രസ്റ്റ് ഓർ റിസർവ് ഫണ്ട് അറ്റാച്ച് ചെയ്യാനായിട്ട് പാടില്ല. കോടതിയുടെ വിധി പ്രകാരം അത് അറ്റാച്ച് ചെയ്യാനുള്ള റൈറ്റ് ആർക്കില്ല, കോടതി വിധി പ്രകാരം നിയമം അനുവദിക്കുന്നില്ല. നെക്സ്റ്റ് പറയുന്നത് അതാണ്, ആ പോയിന്റ് സെക്ഷൻ 39 ദ ഷെയർ ഓർ ഇൻട്രസ്റ്റ് ഓഫ് എ മെമ്പർ ഇൻ ദ ക്യാപിറ്റൽ ഓഫ് എ സൊസൈറ്റി ഷാൽ നോട്ട് ബി ലയബിൾ ടു അറ്റാച്ച്മെന്റ് ഓർ സെയിൽ അണ്ടർ എനി ഡിക്രീ ഓർ ഓർഡർ ഓഫ് ദി കോർട്ട്. അതായത് സൊസൈറ്റിയുടെ പേരിൽ എന്തെങ്കിലും തരത്തിലുള്ള കോമ്പൻസേഷൻസുകളൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയുടെ ഓർഡറുകളൊക്കെ വരികയാണ്, അങ്ങനെയുള്ള കേസുകളിൽ ഷെയറോ ഇൻട്രസ്റ്റ് എമൗണ്ടോ അല്ലെങ്കിൽ റിസർവ് ഫണ്ടുകളോ അതൊന്നും ആ ഒരു കോമ്പൻസേഷൻ അല്ലെങ്കിൽ ആ ലോസ് നികത്തുന്നതിന് വേണ്ടി അറ്റാച്ച് ചെയ്യാനോ സെയിൽ ചെയ്യാനോ നിയമം അനുവദിക്കുന്നില്ല. റിസർവ് ഫണ്ട് യൂസ് ചെയ്യരുത്, അതുപോലെ തന്നെ കമ്പനിയുടെ സൊസൈറ്റിയുടെ ഷെയർ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ക്യാപിറ്റലിന്റെ മുകളിൽ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് എമൗണ്ട്. പക്ഷേ ഒരു മെമ്പറായിട്ടുള്ള ആളാണ്, സൊസൈറ്റിയിൽ മെമ്പർ ആണെന്നുണ്ടെങ്കിൽ ആ മെമ്പർ ഡ്യൂ ആകുന്ന പക്ഷം അയാളുടെ ഷെയറോ ഇൻട്രസ്റ്റ് എമൗണ്ടോ പ്രോഫിറ്റോ ബോണസോ ഡിവിഡൻഡോ അതൊക്കെ എന്ത് ചെയ്യാം, ചാർജാവാം. സൊസൈറ്റിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡ്യൂസുകളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു തേർഡ് പാർട്ടി സൊസൈറ്റിക്കെതിരെ കേസ് ഫയൽ ചെയ്തു, അപ്പൊ ഒരു കോടതി ഓർഡർ വരികയാണ്, അങ്ങനെ ഒരു ഡിക്രി ഓർഡർ വരികയാണെങ്കിൽ ആ ഒരു സ്പെഷ്യൽ ജഡ്ജ്മെന്റിന്റെ കേസുകളിൽ സൊസൈറ്റിയിൽ നിന്നും ഡ്യൂസുകൾ ക്ലെയിം ചെയ്യാനായിട്ട് ഷെയറുകളും ഇൻട്രസ്റ്റ് എമൗണ്ടും അതുപോലെ തന്നെ റിസർവ് ഫണ്ടും ലയബിൾ ആകാനായിട്ട് കഴിയില്ല, അത് ലയബിൾ ആകില്ല, അല്ലെങ്കിൽ അതിൽ നിന്ന് ചാർജ് ചെയ്യാനായിട്ട് നിയമം അനുവദിക്കുന്നില്ല. അനദർ പോയിന്റ് പറയുന്നത് സെക്ഷൻ 40 എക്സംഷൻ ഫ്രം സെർട്ടൈൻ ടാക്സസ് ഫീസ് ആൻഡ് ഡ്യൂട്ടീസ്. കോപ്പറേറ്റീവ് സൊസൈറ്റീസുകൾക്ക് ചില തരത്തിലുള്ള എക്സംഷൻസുകൾ ടാക്സിൽ നിന്ന് അതുപോലെ തന്നെ സ്റ്റാമ്പ് ഡ്യൂട്ടീസുകളിൽ നിന്നൊക്കെ എന്തുണ്ടായിരിക്കും, എക്സംഷൻ ഉണ്ട്. സ്റ്റാമ്പ് ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ രജിസ്ട്രേഷൻ പർപ്പസിന് വേണ്ടി അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇപ്പൊ ഏതെങ്കിലും ഒരു ലോൺ എടുക്കുന്ന ഒരു പ്രൊസീജിയറിന് വേണ്ടി ഇതിനൊക്കെ സ്റ്റാമ്പുകളൊക്കെ ആ വേണ്ട രീതിയിൽ ആപ്ലിക്കേഷൻ ഫോമുകളിൽ കോർട്ട് ഫീസ് സ്റ്റാമ്പ് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ പതിപ്പിക്കേണ്ടതായിട്ട് വരും. അപ്പൊ സൊസൈറ്റിയുടെ ബിസിനസ്സുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും സൊസൈറ്റിയിലെ മെമ്പർമാര് സൊസൈറ്റിയുടെ ഓഫീസേഴ്സ് അല്ലെങ്കിൽ എംപ്ലോയീസ് ഇത്തരത്തിലുള്ള സ്റ്റാമ്പുകളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സൊസൈറ്റിക്ക് വേണ്ടി അത് ചെയ്യുന്നതാണ്. പക്ഷെ അതിനുവേണ്ടി വരുന്ന ചാർജ് എമൗണ്ട് ഗവൺമെന്റ് ആയിരിക്കും പേ ചെയ്യുന്നത്. സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് വേണ്ടി സ്റ്റാമ്പ് ഡ്യൂട്ടി എന്ന് പറയുന്ന എമൗണ്ട് പേ ചെയ്യുന്നത് ഗവൺമെന്റ് ആയിരിക്കും. ഓക്കെ, അതാണ് പറയുന്നത് സെക്ഷൻ 40 ഫസ്റ്റ് പോയിന്റ്. ദ ഗവൺമെന്റ് മേ റിമിറ്റ് ദ സ്റ്റാമ്പ് ഡ്യൂട്ടി ചാർജബിൾ അണ്ടർ ദ കേരള സ്റ്റാമ്പ് ആക്ട് 1959. അതായത് കേരള സ്റ്റാമ്പ് ആക്ട് 1959 ഇപ്പൊ ഒരു രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ 50 ലക്ഷം രൂപയാണ്. അപ്പൊ 50 ലക്ഷം രൂപയ്ക്ക് ആ അത്രയും എമൗണ്ട് വേണ്ട സ്റ്റാമ്പ് ഇത്രയാണ് എന്ന് പറയുന്ന റൂൾ ഉണ്ടായിരിക്കും. അപ്പൊ അതിനു വേണ്ട ചാർജ് നൽകുന്നത് ആരായിരിക്കും, ഗവൺമെന്റ് ആയിരിക്കും.
കേരള സ്റ്റാമ്പ് ഡ്യൂട്ടി സ്റ്റാമ്പ് ആക്ട് പ്രകാരം അങ്ങനെ ഒരു ചാർജ് ഉണ്ട് എന്തിനു വേണ്ടിയാണ് സൊസൈറ്റി ഏതെങ്കിലും തരത്തിലുള്ള ബിസിനസ് ഡീലിംഗ്സിന് വേണ്ടിയോ രജിസ്ട്രേഷൻ പർപ്പസുകൾക്ക് വേണ്ടിയോ യൂസ് ചെയ്യുന്ന ഡോക്യുമെന്റ്സുകളിൽ ആയിരിക്കും ഈ സ്റ്റാമ്പുകൾ അല്ലെങ്കിൽ കോട്ട് ഫീ സ്റ്റാമ്പ് എന്ന് പറഞ്ഞുകൊണ്ട് അത് സ്റ്റാമ്പിംഗ് ചെയ്യുന്നത് പക്ഷെ അതിന് വേണ്ടി വരുന്ന എക്സ്പെൻസ് എമൗണ്ട് പേ ചെയ്യുന്നത് ഗവൺമെന്റ് ആയിരിക്കും നെക്സ്റ്റ് പറയുന്നത് ദ ഗവൺമെന്റ് മേ എക്സെംപ്റ്റ് എനി ക്ലാസ് ഓഫ് സൊസൈറ്റി ഫ്രം ടാക്സസ് താഴെ പറയുന്ന പല ടാക്സുകളിൽ നിന്നും ഏത് ടൈപ്പിലുള്ള ഏത് ക്ലാസ് ഓഫ് സൊസൈറ്റി ആയി കഴിഞ്ഞാലും അതിന് എക്സെംപ്ഷൻ ഗവൺമെന്റ് നൽകുന്നുണ്ട് അതായത് സൊസൈറ്റിയുടെ ക്ലാസിഫിക്കേഷൻ സ്റ്റേറ്റ് ലെവലാവാം സെൻട്രൽ ലെവലായിരിക്കാം പ്രൈമറി ലെവലായിരിക്കാം പക്ഷെ ഈ താഴെ പറയുന്ന ടാക്സിന്റെ പർപ്പസ് ടാക്സിൽ നിന്നും അവർ എക്സെംപ്റ്റ് ചെയ്തിട്ടുണ്ട് അഗ്രികൾച്ചറൽ ഇൻകം സെയിൽ ഓർ പർച്ചേസ് ഓഫ് ഗുഡ്സ് പ്രൊഫഷൻ ട്രേഡ് കോളിംഗ് ആൻഡ് എംപ്ലോയ്മെന്റ് ഈ മേഖലയിൽ വരുന്ന സെർട്ടൈൻ കേസുകളിലെല്ലാം ഡ്യൂട്ടീസുകൾ അല്ലെങ്കിൽ ടാക്സ് വരുന്നുണ്ടെങ്കിൽ ആ ടാക്സ് എമൗണ്ട് സൊസൈറ്റി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല പേ ചെയ്യേണ്ട ആവശ്യമില്ല അഗ്രികൾച്ചറൽ ഇൻകം ഇൻകം ഉണ്ട് പക്ഷെ അഗ്രികൾച്ചറൽ ഇൻകം ആണ് അതുപോലെ തന്നെ പ്രൊഫഷൻ ട്രേഡ് ഇതിനൊക്കെ റിലേറ്റഡ് ആയിട്ട് ഏത് ടൈപ്പിലുള്ള സൊസൈറ്റി ആണെന്നുണ്ടെങ്കിലും ഗവൺമെന്റ് എക്സെംപ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് സെക്ഷൻ 41 പറയുന്നത് എക്സെംപ്ഷൻ ഫ്രം കമ്പൾസറി രജിസ്ട്രേഷൻ ഓഫ് ഇൻസ്ട്രുമെന്റ് അതായത് ഇപ്പൊ നമ്മൾ ഏതെങ്കിലും കമ്പനികളിൽ ഷെയറുകൾ ഒക്കെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിപ്പഞ്ചറുകളൊക്കെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് രജിസ്റ്റർ ചെയ്തിരിക്കണം അപ്പൊ അത് രജിസ്റ്റർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് അത് എൻഫോഴ്സിബിലിറ്റിക്ക് ലീഗലി ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ് എന്നുള്ളത് ഡിക്ലെയർ ചെയ്യാനാണ് അതെന്ത് ചെയ്യുന്നത് രജിസ്ട്രേഷൻ ചെയ്യുന്നത് ഇനിയിപ്പോ അത് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാനൊരു ഷെയർ ഹോൾഡർ ആണ് ഷെയർ സർട്ടിഫിക്കറ്റ് ഉണ്ട് അല്ലെങ്കിൽ ഡിബഞ്ചർ ഡീഡ് ഉണ്ട് മറ്റൊരാൾക്ക് അത് എന്ത് ചെയ്യാം എൻഡോഴ്സ് ചെയ്യാം അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാം അപ്പൊ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത വ്യക്തിക്ക് അതിന്റെ ടൈറ്റിൽ ഓണർഷിപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ നെഗോഷ്യബിലിറ്റി ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ അതിന് എൻഫോഴ്സിബിലിറ്റി ഉണ്ടായിരിക്കണം അതുണ്ടാകുന്നതിന് വേണ്ടി കമ്പൾസറി എന്ത് ചെയ്തിരിക്കണം ഇത്തരത്തിലുള്ള ഷെയർ സർട്ടിഫിക്കറ്റ് ഡിബഞ്ചർ ഡീഡുകളൊക്കെ എന്ത് ചെയ്തിരിക്കണം രജിസ്റ്റർ ചെയ്തിരിക്കണം പക്ഷെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഷെയർ സർട്ടിഫിക്കറ്റ് ഷെയറുകളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഡിബഞ്ചറുകളോ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല ട്രാൻസ്ഫർ ചെയ്യുന്നതിനും എൻഡോഴ്സ് ചെയ്യുന്നതിനും നിർബന്ധമായിട്ടും രജിസ്റ്റർ ചെയ്തതിനെ പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട് അത് ചെയ്യേണ്ട ആവശ്യം അവർക്ക് ഒരു എക്സെംപ്ഷൻ ആണ് പറയുന്നത് സെക്ഷൻ 41 ഇന്ത്യൻ രജിസ്ട്രേഷൻ ആക്ട് 1908 ആൻഡ് ദ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് 1882 ഈ രണ്ട് ആക്ട് പ്രകാരമാണ് അസറ്റ്സ് എന്തെങ്കിലും നമ്മുടെ കയ്യിലുള്ള ഡോക്യുമെന്റ്സുകൾ എന്ത് ചെയ്യുക ട്രാൻസ്ഫർ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം രജിസ്ട്രേഷന് റിലേറ്റഡ് ആയിട്ടുള്ള പല റൂൾസുകളുണ്ട് ഈ രണ്ട് ആക്ട് പ്രകാരവും കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഷെയർസുകളോ ഡിബഞ്ചറുകളോ സൊസൈറ്റി ഇൻഡ്യൂസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എൻഡേഴ്സ് ചെയ്യാനോ ട്രാൻസ്ഫർ ചെയ്യാനോ ഈ രണ്ട് ആക്ട് പ്രകാരവും നിർബന്ധം ഇല്ല എന്നുള്ളതാണ് ഈ രണ്ട് ആക്ട് പ്രകാരവും എല്ലാ കമ്പനികളുടേതായി കഴിഞ്ഞാലും മറ്റേത് ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ ഇഷ്യൂ ചെയ്യുന്ന ഷെയറുകളായി കഴിഞ്ഞാലും ഡിബഞ്ചറുകളായി കഴിഞ്ഞാലും അതിന് രജിസ്ട്രേഷൻ കമ്പൾസറിയാണ് പക്ഷേ ഇവിടെ കോപ്പറേറ്റീവ് സൊസൈറ്റി സെക്ഷൻ 41 പ്രകാരം ഇന്ത്യൻ രജിസ്ട്രേഷൻ ആക്ട് 1908 പറയുന്ന റൂളും ട്രാൻസ്ഫർ പ്രോപ്പർട്ടി ആക്ട് 1882 പറയുന്ന റൂളും എൻഡോഴ്സ്മെന്റിനും ട്രാൻസ്ഫർ ചെയ്യാനും അപ്ലിക്കബിൾ അല്ല അത് രജിസ്ട്രേഷൻ ചെയ്യണമെന്നത് കമ്പൾസറി ഇല്ല അനദർ പോയിന്റ് പറയുന്നത് ഇപ്പൊ നമ്മൾ ഇത്രയും ടോപ്പിക്സുകളാണ് ചാപ്റ്റർ 5 പറഞ്ഞിട്ടുള്ളത് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം കോപ്പറേറ്റീവ് സൊസൈറ്റിക്കുള്ള പ്രിവിലേജ് അതായത് ലോൺസുകളും അഡ്വാൻസുകളും വാങ്ങിക്കഴിഞ്ഞാൽ മെമ്പർമാരിൽ നിന്നും ആ എമൗണ്ട് പിടിച്ചെടുക്കുന്നതിന് വേണ്ടി അവരുടെ പ്രോപ്പർട്ടീസുകള് അസറ്റ്സുകള് ഗഹാൻ പോലുള്ള ഇമ്മൂവബിൾ മൂവബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടീസുകളൊക്കെ എന്ത് ചെയ്യാം ചാർജ് ചെയ്യാം നെക്സ്റ്റ് പറഞ്ഞത് സാലറികളിൽ നിന്നും അല്ലെങ്കിൽ വേജസിൽ നിന്നും ഡിഡക്ട് ചെയ്യാനുള്ള ഒരു റൈറ്റിനെ കുറിച്ച് പറഞ്ഞു അതുപോലെ തന്നെ ഷെയർസുകൾ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് പ്രോഫിറ്റ് ഡിവിഡന്റ് അങ്ങനെയുള്ള ബോണസ് ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ മുകളിലും എന്ത് ചെയ്യാം മെമ്പറുടെ കയ്യിൽ നിന്ന് ഡ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചാർജ് ചെയ്യാം പക്ഷെ സൊസൈറ്റിയുടെ റിസർവ് ഫണ്ട് എന്തിനു വേണ്ടി യൂസ് ചെയ്യാനായിട്ട് പാടില്ല ഇത്തരത്തിലുള്ള ചാർജ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യരുതെന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ റൂൾ ഉണ്ട്
നെക്സ്റ്റ് നമ്മൾ പഠിച്ചിട്ടുള്ളത് സെർട്ടൈൻ ആയിട്ടുള്ള എക്സംഷൻസുകളാണ്. സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ നിന്ന്, ഇൻകം ടാക്സിൽ നിന്നൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ചില കോർട്ട് ഫീസുകൾ ഇതിനൊക്കെ എക്സംഷൻ കോർപ്പറേറ്റീവ് സൊസൈറ്റിക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സെക്ഷൻ 39 പറയുന്നത് സൊസൈറ്റിയുടെ ഷെയർസുകൾ, ഇൻട്രസ്റ്റ്, അതുപോലെ തന്നെ റിസർവ് ഫണ്ടുകൾ, കോർട്ടിന്റെ സ്പെഷ്യൽ ഡിക്ലറേഷൻ അല്ലെങ്കിൽ ഡിക്രി ഓർഡർ വരുന്നുണ്ടെങ്കിൽ അത് സെയിൽ ചെയ്യാനോ അറ്റാച്ച് ചെയ്യാനോ ഇത്തരത്തിലുള്ള ഷെയർ, ഇൻട്രസ്റ്റ് എമൗണ്ട്, ഇൻട്രസ്റ്റ്, അതുപോലെ തന്നെ റിസർവ് ഫണ്ട്, ഈ രണ്ട് മൂന്ന് എമൗണ്ടുകളും യൂസ് ചെയ്യാനായിട്ട് പാടില്ല. നെക്സ്റ്റ് പറയുന്നത് എക്സംഷൻ ഫ്രം കമ്പൾസറി രജിസ്ട്രേഷൻ ഓഫ് ദി സൊസൈറ്റീസ് ഇൻസ്ട്രുമെന്റ് ആണ്. ഷെയർ സർട്ടിഫിക്കറ്റ്, ഡിപെഞ്ചർ ഡീഡ് പോലുള്ള ഇൻസ്ട്രുമെന്റ്സുകൾ കമ്പൾസറി ആയിട്ടും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, രജിസ്ട്രേഷൻ ആവശ്യമില്ല. രജിസ്ട്രേഷൻ ആക്ട് പ്രകാരവും അതുപോലെ തന്നെ പ്രോപ്പർട്ടി ആക്ട് പ്രകാരവും ഉള്ള നിയമങ്ങളെ ഈ പറയുന്ന ആക്ടിൽ, കോർപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൽ എക്സംഷൻ കൊടുത്തിട്ടുണ്ട്. അനദർ പോയിന്റ് ചാപ്റ്റർ 6 ആണ് പറഞ്ഞത്. ചാപ്റ്റർ 5 കഴിഞ്ഞു, ചാപ്റ്റർ 6 ഡീൽസ് വിത്ത് ദി സ്റ്റേറ്റ് എയ്ഡ് ടു കോർപ്പറേറ്റീവ് സൊസൈറ്റി. കോർപ്പറേറ്റീവ് സൊസൈറ്റീസിന് നൽകുന്ന, ഗവൺമെന്റ് നൽകുന്ന, ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ നൽകുന്ന സ്റ്റേറ്റ് എയ്ഡ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസുകളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അതുകൊണ്ട് ചാപ്റ്റർ 6 ഈസ് അബൌട്ട് ദ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഇൻ എ കോർപ്പറേറ്റീവ് സൊസൈറ്റി ബൈ വേ ഓഫ് ഷെയർ ക്യാപിറ്റൽ അസിസ്റ്റൻസ് ടു കോർപ്പറേറ്റീവ് സൊസൈറ്റീസ് ആൻഡ് ദ കണ്ടീഷൻ ദേർ ഓൺ. ഇതിൽ പറയുന്ന പോയിന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ചാപ്റ്റർ 6 സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഇൻ കോർപ്പറേറ്റീവ് സൊസൈറ്റി ആണ്. സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കോർപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ഗവൺമെന്റ് എന്ത് നൽകുന്നതാണ്, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പൊ ഏതൊക്കെ ടൈപ്പിലുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഫസ്റ്റ് പറയുന്നത് സെക്ഷൻ 42 ഡയറക്ട് പാർട്ണർഷിപ്പ് ഓഫ് ഗവൺമെന്റ് ഇൻ സൊസൈറ്റി. ഡയറക്ട് പാർട്ണർഷിപ്പ് ആണ്. സ്റ്റേറ്റിന്റെ പാർട്ണർഷിപ്പിൽ ഡയറക്ട് പാർട്ണർഷിപ്പും ഉണ്ട്, ഇൻഡയറക്ട് പാർട്ണർഷിപ്പും ഉണ്ട്. 42 ഡീൽസ് വിത്ത് ദി ഡയറക്ട് പാർട്ണർഷിപ്പ്. ഡയറക്ട് പാർട്ണർഷിപ്പ് എങ്ങനെയാണ്, ഗവൺമെന്റ് എങ്ങനെയാണ് കോർപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഡയറക്റ്റ് ആയിട്ട് പാർട്ണറായി മാറുന്നത്. നമ്പർ 1 കണ്ടീഷൻ പറയുന്നത് ദ ഗവൺമെന്റ് മേ സബ്സ്ക്രൈബ് ഡയറക്ട്ലി ടു ദി ഷെയർ ക്യാപിറ്റൽ ഓഫ് സൊസൈറ്റി വിത്ത് ലിമിറ്റഡ് ലാബിലിറ്റി. സൊസൈറ്റിയിലെ ഷെയറുകള് ഗവൺമെന്റ് സബ്സ്ക്രൈബ് ചെയ്യും, ലിമിറ്റഡ് ലാബിലിറ്റി ഷെയറുകളാണ്. അതായത് വാങ്ങിയിട്ടുള്ള ഷെയർ എമൗണ്ട് എത്രയാണോ അത്രയ്ക്ക് മാത്രമേ ഗവൺമെന്റിന് ലാബിലിറ്റി ഉണ്ടാവുള്ളൂ. സൊസൈറ്റി വൈൻഡ് അപ്പ് ചെയ്യാം. ആ വൈൻഡ് അപ്പ് പ്രൊസീജിയറിൽ ചിലപ്പോൾ സൊസൈറ്റിക്ക് വൻ ലോസുകളൊക്കെ ഉണ്ടാവാം. പക്ഷെ ഷെയർ ഹോൾഡേഴ്സ് ആയിട്ടുള്ള സൊസൈറ്റിയിൽ നിന്ന് ഗവൺമെന്റ് ഷെയർ വാങ്ങിക്കഴിഞ്ഞാൽ ഷെയർ ഹോൾഡറായി, മെമ്പറായി മാറി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് വരുന്ന എല്ലാ ലോസുകൾക്കും കോമ്പൻസേഷൻ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സൊസൈറ്റി എത്രയാണോ ഷെയർ സബ്സ്ക്രൈബ് ചെയ്തത് ആ എമൗണ്ടിന് മാത്രം അവർക്ക് എന്ത് ബാധ്യതയുള്ളൂ, ലാബിലിറ്റി ഉണ്ടാവുള്ളൂ. അടുത്ത പോയിന്റ് ദ ഗവൺമെന്റ് ഷാൽ നോട്ട് ബി എൻറ്റൈറ്റിൽഡ് ടു ഡിവിഡൻഡ് ഓൺ ഷെയർസ് അറ്റ് എ റേറ്റ് ഹയർ ദാൻ ദാറ്റ് ഈസ് പേബിൾ ടു എനി അതർ ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദി സൊസൈറ്റി. ഡയറക്ട് പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഷെയർ ഹോൾഡർ ആയിട്ടുള്ള ഗവൺമെന്റിന് സൊസൈറ്റിയിലെ അതർ ഷെയർ ഹോൾഡേഴ്സിന് നൽകുന്ന ഡിവിഡന്റിനേക്കാൾ ഹയർ റേറ്റിൽ പ്രൊവൈഡ് ചെയ്യാനും പാടില്ല. അത് കിട്ടാനുള്ള റൈറ്റും ഗവൺമെന്റിന് ഇല്ല എന്നുള്ളതാണ്. അതായത് ഇപ്പോ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് ഷെയർ ഗവൺമെന്റ് വാങ്ങിയെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിലെ ഷെയർ ഹോൾഡേഴ്സിന് എത്ര ഡിവിഡന്റ് ആണോ കൊടുക്കുന്നത് അത്രയും ഡിവിഡന്റ് തന്നെ ആർക്കും നൽകുള്ളൂ, ഗവൺമെന്റിന് നൽകുള്ളൂ. അപ്പൊ ദ ഗവൺമെന്റ് ഹാവ് നോ റൈറ്റ് ടു ഗെറ്റ് ദ ഹയർ റേറ്റ് ഓഫ് ദ ഇൻട്രസ്റ്റ് ദെൻ പ്രൊവൈഡ് ടു ദി അതർ ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദി സൊസൈറ്റി ഓർ ദി മെമ്പേഴ്സ് ഓഫ് ദി സൊസൈറ്റി. സൊസൈറ്റിയിലെ മറ്റുള്ള മെമ്പർമാർക്ക് കൊടുക്കുന്ന ഷെയറിന്റെ വിഹിതം അല്ലെങ്കിൽ ഡിവിഡന്റിനേക്കാൾ കൂടുതൽ എമൗണ്ട് ഗവൺമെന്റ് ആണെന്ന് കരുതി ഗവൺമെന്റിന് കിട്ടാനുള്ള റൈറ്റ് ഇല്ല. രണ്ട് പോയിന്റ് പറഞ്ഞു. ഡയറക്ട് പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഷെയറുകൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഡയറക്റ്റ് ആയിട്ട് വാങ്ങിക്കുക, ലിമിറ്റഡ് ലാബിലിറ്റി ആയിരിക്കും. ഇനി ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാലും സെക്ഷൻ 42 പ്രകാരം ഹയർ റേറ്റ് ഇൻട്രസ്റ്റ് സൊസൈറ്റിയിൽ നിന്ന് കിട്ടുകയും ഇല്ല. നെക്സ്റ്റ് പറയുന്നത് ഇൻഡയറക്ട് പാർട്ണർഷിപ്പ് ഓഫ് ഗവൺമെന്റ് ഇൻ സൊസൈറ്റി സെക്ഷൻ 43. സെക്ഷൻ 43 പ്രകാരം ഇൻഡയറക്റ്റ് ആയിട്ടും സൊസൈറ്റിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, പാർട്ണർഷിപ്പ് ഉണ്ട്. അപ്പൊ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള പാർട്ണർഷിപ്പിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് സൊസൈറ്റിക്ക്
ഇപ്പോ നേരത്തെ നമ്മൾ ഷെയർ ഡയറക്റ്റ് വാങ്ങിക്കുന്നു എന്ന് പറഞ്ഞു അല്ലെ. പക്ഷെ ഇവിടെ ഷെയർ ഡയറക്റ്റ് വാങ്ങിക്കുകയല്ല, ഷെയറിന് പകരം ഗവൺമെന്റ് മണി ആയിരിക്കും കൊടുക്കുക സൊസൈറ്റികൾക്ക്. അപ്പൊ അപ്പക് സൊസൈറ്റിക്ക് നൽകും, അപ്പക് സൊസൈറ്റി ആണെന്നുണ്ടെങ്കിൽ അത് സെൻട്രൽ സൊസൈറ്റിക്ക് നൽകും. അപ്പൊ അത് ഒരു ലിമിറ്റഡ് ലയബിലിറ്റി പ്രൊവൈഡ് ചെയ്തുകൊണ്ട് മണി പ്രൊവൈഡ് ചെയ്യുന്ന സിസ്റ്റം ആണ് ഇൻഡയറക്ട് പാർട്ണർഷിപ്പ് ഓഫ് ദി ഗവൺമെന്റ് ഇൻ സൊസൈറ്റി, ദാറ്റ് ഈസ് സെക്ഷൻ 43 പറയുന്നത്. ദ ഗവൺമെന്റ് മേ പ്രൊവൈഡ് മണി ടു എ സൊസൈറ്റി ഫോർ ദി പർച്ചേസ് ഓഫ് ഷെയർ ഇൻ അതർ സൊസൈറ്റി വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി. മറ്റു സൊസൈറ്റിയിൽ നിന്നും ഷെയർസുകൾ പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടി മണി പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഇൻഡയറക്ട് പാർട്ണർഷിപ്പ്. ഡയറക്റ്റ് ആയിട്ട് ഗവൺമെന്റ് ഷെയർ സൊസൈറ്റിയിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് ഡയറക്ട് പാർട്ണർഷിപ്പ്. ഇപ്പൊ ഇൻഡയറക്ട് പാർട്ണർഷിപ്പില് രണ്ട് ടൈപ്പിലാണ് മണി പ്രൊവൈഡ് ചെയ്യുന്ന പ്രൊസീജിയർ പറയുന്നത്. ഒന്ന് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ആൻഡ് സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. ഇങ്ങനെ ഗവൺമെന്റ് ഇൻഡയറക്റ്റ് ആയിട്ട് മണി പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാല് രണ്ട് ഫണ്ടിലൂടെയാണ് ഈ പറയുന്ന ഇംപ്ലിക്കേഷൻ നടക്കുന്നത്. അപ്പൊ അതെന്താന്നുള്ളതാണ് ഈ പറയുന്നത്. പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് എന്ന് പറയുന്ന ഫണ്ട് സെക്ഷൻ 44 പറയുന്നുണ്ട്. അതായത് അപ്പക്സ് സൊസൈറ്റിക്ക് ഗവൺമെന്റ് മണി പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാല് ഈ അപ്പക്സ് സൊസൈറ്റി ആർക്ക് കൊടുക്കും? സെൻട്രൽ സൊസൈറ്റിക്ക് കൊടുക്കും. അപ്പൊ നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സ്ട്രക്ചർ പഠിച്ചിട്ടുണ്ട്. എന്താ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ടോപ്പ് ലെവലില് സ്റ്റേറ്റ് കോപ്പറേറ്റീവ്, പിന്നെ വരുന്നത് സെൻട്രൽ കോപ്പറേറ്റീവ്, ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ്, ഏറ്റവും താഴെ വരുന്നതാണ് പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി. 3-tier സ്ട്രക്ചർ ആണെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ ഈ സെൻട്രൽ സൊസൈറ്റി, സെൻട്രൽ അല്ല സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യും. ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഫണ്ടിനെ അപ്പക് സൊസൈറ്റി സ്റ്റേറ്റ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് എന്ന് പറയുന്ന ഫണ്ടായിട്ടാണ് അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. സോ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ഈസ് ദാറ്റ് എൻ അപ്പക് സൊസൈറ്റി വിച്ച് ഇസ് പ്രൊവൈഡ് വിത്ത് ഫണ്ട് ബൈ ഗവൺമെന്റ് ഷാൽ എസ്റ്റാബ്ലിഷ് എ ഫണ്ട് ടു ബി കോൾഡ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ഫോർ ദി പർപ്പസ് ഓഫ് പർച്ചേസിംഗ് shares in other society or providing money to central society to purchase shares in other society. And the principal state partnership fund ennu parna kanyale government apex society ki money nalgi kanyale aa money upayogichukonde oru principal state partnership fund ennu parayna fund apex society establish cheyyum. ഈ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അതർ സൊസൈറ്റികളിൽ നിന്ന് ഷെയറുകൾ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ സെൻട്രൽ സൊസൈറ്റിക്ക് എന്തിനു വേണ്ടി കൊടുക്കാം? മണിയായിട്ട് പ്രൊവൈഡ് ചെയ്യാം. സെൻട്രൽ സൊസൈറ്റിയും എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? ഷെയർസുകൾ അതർ പ്രൈമറി സൊസൈറ്റിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് അത് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഫണ്ടിനെ പറയുന്ന പേരാണ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ഈസ് എ ഫണ്ട് ദാറ്റ് ഈസ് മെയിൻറ്റെയിൻഡ് ബൈ ദി apex society to for providing money to the central society for the purchase of share in other society. Another subsidiary state partnership fund. Principal state partnership fund ine porame subsidiary state partnership fund undu. Appo subsidiary state partnership fund ennu parayunnathu establish cheyyunnathu central society aayirikkum. Adhaayathu apex society il ninnu മണി കിട്ടിക്കഴിഞ്ഞാല് സെൻട്രൽ സൊസൈറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഫണ്ടിനെ പറയുന്ന പേരാണ് ഏത് ഫണ്ട്? സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. അപ്പൊ സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ആയി കഴിഞ്ഞാലും അതർ സൊസൈറ്റിയിൽ നിന്ന് ഷെയറുകൾ പർച്ചേസ് ചെയ്യാനോ അല്ലെങ്കിൽ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി, പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസുകൾക്ക് ഫണ്ട് മണി പ്രൊവൈഡ് ചെയ്യാനോ, അവരും യൂസ് ചെയ്യുന്നത് ഷെയർ വാങ്ങിക്കാൻ തന്നെയാണ്. അതിനുവേണ്ടി മാത്രമേ ഈ ഫണ്ട് യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. നോക്കോ സെക്ഷൻ 45. എ സെൻട്രൽ സൊസൈറ്റി വിച്ച് ഇസ് പ്രൊവൈഡ് ബൈ മണി വിത്ത് മണി ബൈ എൻ അപ്പക് സൊസൈറ്റി ഫ്രം ദ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ഷാൽ എസ്റ്റാബ്ലിഷ് എ ഫണ്ട് ബി കോൾഡ് സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ഫോർ ദി പർപ്പസ് ഓഫ് പർച്ചേസിംഗ് ഷെയർ ഇൻ പ്രൈമറി സൊസൈറ്റി. സെൻട്രൽ സൊസൈറ്റി പ്രിൻസിപ്പൽ പാർട്ണർഷിപ്പ് ഫണ്ടിൽ നിന്നും അപ്പക് സൊസൈറ്റി നൽകിയിട്ടുള്ള ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് സെൻട്രൽ സൊസൈറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഫണ്ടിനെ പറയുന്ന പേരാണ് സ്റ്റേറ്റ് സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. പ്രൈമറി സൊസൈറ്റിയിൽ നിന്നും ഷെയർസ് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടി മാത്രമേ ഈ ഫണ്ട് യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പൊ നമുക്ക് ഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ എന്താണെന്ന് മനസ്സിലായി, ഇൻഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ മനസ്സിലായി. ഡയറക്റ്റ് ആവുമ്പോൾ സൊസൈറ്റി നേരിട്ട് എന്ത് ചെയ്യും?
സൊസൈറ്റി അല്ല, ഗവൺമെന്റ് നേരിട്ട് സൊസൈറ്റിയിൽ നിന്ന് വാങ്ങിക്കും. ഇൻഡയറക്റ്റ് ആകുമ്പോ ഷെയർ വാങ്ങിക്കുന്നതിന് പകരം ഗവൺമെന്റ് പണമായിരിക്കും നൽകുക. പണം ഒന്നുകിൽ അപ്പക്സ് സൊസൈറ്റി അത് എന്തായിട്ട് വെക്കണം, പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ആയിട്ട് വെക്കണം. സെൻട്രൽ സൊസൈറ്റി ആണെങ്കിൽ സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ആയിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്യണം. അനദർ വൺ, അപ്രൂവൽ ഓഫ് ഗവൺമെന്റ് ഫോർ ദി പർച്ചേസ് ഓഫ് ഷെയർസ്. അപ്രൂവൽ ഓഫ് ദി ഗവൺമെന്റ് ഫോർ ദി പർച്ചേസ് ഓഫ് ഷെയർ. ഇപ്പൊ നമ്മൾ നേരത്തെ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടും സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടും എന്തിനു വേണ്ടിയാ യൂസ് ചെയ്യാന്ന് പഠിച്ചു അല്ലെ. എന്തിനു വേണ്ടിയാ? സൊസൈറ്റി അതർ സൊസൈറ്റിയിൽ നിന്ന് ഷെയർസുകൾ പർച്ചേസ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിന് താഴെയുള്ള സൊസൈറ്റികൾക്ക് പണമായി നൽകി അവർക്ക് അതിന് താഴെയുള്ള സൊസൈറ്റിയിൽ നിന്ന് ഷെയർ പർച്ചേസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗവൺമെന്റിൽ നിന്ന് പ്രീവിയസ് സാങ്ഷൻ കിട്ടിയാലല്ലാതെ ഇത് ചെയ്യാനായിട്ട് അനുവദിക്കരുത്. അതായത് സ്വന്തം ഇഷ്ടപ്രകാരം എന്ത് ചെയ്യരുത്, ഈ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഷെയർസുകൾ പർച്ചേസ് ചെയ്യാനുള്ള റൈറ്റ് സൊസൈറ്റിക്കില്ല. ദാറ്റ് ഇസ് ഡീൽസ് ഇൻ ദി സെക്ഷൻ 46. സെക്ഷൻ 46 ഇതാ പറയുന്നത്, നോ ഷെയർ ഇൻ എ സൊസൈറ്റി ഷാൽ ബി പർച്ചേസ്ഡ് ഫ്രം മണി ഇൻ ദ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ആൻഡ് സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് എക്സെപ്റ്റ് വിത്ത് ദി പ്രീവിയസ് അപ്രൂവൽ ഓഫ് ദി ഗവൺമെന്റ്. ഗവൺമെന്റിന്റെ പ്രീവിയസ് അപ്രൂവൽ കൂടാതെ, അതൊഴികെ ഉള്ള എമൗണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ടൊന്നും എന്ത് ചെയ്യാനായിട്ട് പാടില്ല. പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടും സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടും യൂസ് ചെയ്യാനായിട്ട് പാടില്ല. നെക്സ്റ്റ് പറയുന്നത് സെക്ഷൻ 47 ആണ്. സെക്ഷൻ 47 ലാബിലിറ്റി ടു ബി ലിമിറ്റഡ് ഇൻ റെസ്പെക്ട് ഓഫ് സെർട്ടൈൻ ഷെയർസ്. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് ഗവൺമെന്റ് ഷെയർ പർച്ചേസ് ചെയ്തു, അല്ലെങ്കിൽ അപ്പക്സ് സൊസൈറ്റി സെൻട്രൽ സൊസൈറ്റിയിൽ നിന്നും ഷെയർസ് പർച്ചേസ് ചെയ്തു, ഈ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടൊക്കെയാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളതെങ്കിൽ എത്ര ഫണ്ട് ഷെയറുകളാണോ അവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് അത്രയും ഷെയർസിന്റെ എമൗണ്ടിന് ഈക്വൽ ആയിട്ടുള്ള ലാബിലിറ്റി മാത്രമേ ആ സൊസൈറ്റി വൈൻഡ് അപ്പ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ, മറ്റെന്തെങ്കിലും ഇഷ്യൂസുകൾ വരുന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് മാത്രമേ അവർക്ക് ലയബിളായി വരികയുള്ളൂ. അതാണ് സെക്ഷൻ 47 പറയുന്നത്, വെർ എനി ഷെയർ ഇൻ എ സൊസൈറ്റി ആർ പർച്ചേസ്ഡ് ബൈ ദി ഗവൺമെന്റ് ഓർ ദി അപ്പക്സ് സൊസൈറ്റി ഓർ സെൻട്രൽ സൊസൈറ്റി ഫ്രം ദി പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ഓർ ദി സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ദ ലാബിലിറ്റി ഇൻ റെസ്പെക്ട് ഓഫ് സച്ച് ഷെയർ ഷാൽ ഇൻ ദ ഈവന്റ് ഓഫ് സൊസൈറ്റി ബീയിങ് വൂണ്ട് ബി ലിമിറ്റഡ് ടു ബി എമൗണ്ട് പെയ്ഡ് ഇൻ റെസ്പെക്ട് ഓഫ് സച്ച് ഷെയർസ്. സൊസൈറ്റി ഇൻ കേസ് എന്താവാണ് വൈറ്റ് അപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ആയാലോ അപ്പക്സ് സൊസൈറ്റി ആയാലോ സെൻട്രൽ സൊസൈറ്റി ആയാലോ ഈ രണ്ട് ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ഷെയറുകൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏത് സൊസൈറ്റി വൈൻഡ് അപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും ആ സൊസൈറ്റിയുടെ എല്ലാ ലോസുകൾക്കും അവർ ലയബിളായി മാറില്ല. എത്ര ഷെയറാണോ പർച്ചേസ് ചെയ്തിട്ടുള്ളത് ആ ഷെയറിന് മാത്രം ആ സെയിം എമൗണ്ടിന് മാത്രമേ അവർക്ക് ലയബിലിറ്റി അറൈസ് ചെയ്യുള്ളൂ. അനദർ പോയിന്റ് സെക്ഷൻ 48 ആണ്. 48 ഡീൽസ് വിത്ത് റെസ്ട്രിക്ഷൻ ഓൺ എമൗണ്ട് ഓഫ് ഡിവിഡൻഡ്. ഡിവിഡൻഡിന്റെ മുകളിലും എന്തുണ്ട്, ഒരു റെസ്ട്രിക്ഷൻ പറയുന്നുണ്ട്. എന്താണ് ഡിവിഡൻഡിനെ കുറിച്ച് പറയുന്നത് എന്നുള്ളത് നോക്കാം. എൻ അപ്പക്സ് സൊസൈറ്റി ഓർ സെൻട്രൽ സൊസൈറ്റി വിച്ച് ഹാസ് പർച്ചേസ്ഡ് ഷെയർസ് ഇൻ പ്രൈമറി സൊസൈറ്റി ഷാൽ ബി എൻടൈറ്റിൽഡ് ഓൺലി ടു പേ സച്ച് ഡിവിഡൻഡ് ഓൺ ദി സെറ്റ് ഷെയർസ് ആസ് ഡിക്ലയർഡ് ആസ് പേയബിൾ ടു അതർ ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദി സൊസൈറ്റി. അപ്പൊ നമ്മൾ നേരത്തെ ഡയറക്ട് പാർട്ടിസിപ്പേഷനിൽ ഗവൺമെന്റ് ഷെയർ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാല് ആ സൊസൈറ്റിയിലുള്ള ഷെയർ ഹോൾഡേഴ്സിന്റെ എമൗണ്ട് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് നൽകുന്ന അതേ റേറ്റ് തന്നെയാണ് ആർക്ക് നൽകുള്ളൂ, ഗവൺമെന്റ് നൽകുള്ളൂ എന്ന് പറഞ്ഞു. ആ ഒരു റെസ്ട്രിക്ഷൻ തന്നെയാണ് ഇവിടെ പറയുന്നത്. പബ്ലിക് സൊസൈറ്റി ആവട്ടെ സെൻട്രൽ സൊസൈറ്റി ആവട്ടെ പ്രൈമറി സൊസൈറ്റിയിൽ നിന്നും എന്ത് ചെയ്തിട്ടുണ്ട് ഷെയറുകൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രൈമറി സൊസൈറ്റിയിൽ ഷെയർ ഹോൾഡേഴ്സിന് എത്ര ഡിവിഡൻഡ് ആണോ നൽകുന്നത് അതേ ഡിവിഡൻഡ് തന്നെ ആർക്ക് നൽകുള്ളൂ, അപ്പക് സൊസൈറ്റിക്കും സെൻട്രൽ സൊസൈറ്റിക്കും നൽകുള്ളൂ. അവിടെ ഉള്ള ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് നൽകുന്നതിന് വേണ്ടി അവിടെ ഡിവിഡൻഡ് അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റിന്റെ ഡിസ്പോസൽ എന്ന് പറഞ്ഞുകൊണ്ട് ബൈലോയിൽ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. നിയമപ്രകാരം ഉണ്ട് ആ ഡിസ്ട്രിബ്യൂഷൻ. ആ എമൗണ്ട് മാത്രമേ അപ്പക് സൊസൈറ്റിക്കും സെൻട്രൽ സൊസൈറ്റിക്കും പ്രൈമറി സൊസൈറ്റിയിൽ നിന്ന് നൽകുന്നുള്ളൂ. ദാറ്റ് ഇസ് ദ റെസ്ട്രിക്ഷൻ ഓൺ ദി എമൗണ്ട് ഓഫ് ഡിവിഡൻഡ്.
another one parayunnathu indemnity of apex and central society section 49 adayathu nam nertha paradana ipo wind up cheyina cases okku varanundengile aa cases galile apex society aayikkaniyalum central society aayikkaniyalum government aayikkaniyalum edhu society wind up cheyunnundengilum avadu undaguna laws galu matte endengilum liability arise cheyunnundengil adinonnum ara liable aayi marilla apex society o central society o aavilla endukonda kaaranam principal state partnership fund o subsidiary state partnership fund o use edukondana ithrathilla shares gal subscribe cheyyunnadengil adine liability a amount ne mathre undavullo etra share ano subscribe cheyidha with limited liability ilana ad purchase cheyidu aa oru same rule aanu ivda parayunnathu section 49 le adayathu edengilum oru society principal fund upayogichukondo subsidiary fund upayogichukondo സൊസൈറ്റിയിൽ നിന്ന് ഷെയർസുകൾ സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ ഷെയർ ഈ സൊസൈറ്റിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ലോസുകളോ ഡാമേജുകളോ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള കോമ്പൻസേഷൻ കൊടുക്കാനായിട്ട് ആ കോമ്പൻസേഷൻ മീറ്റ് ചെയ്തിട്ടുള്ള റൈറ്റ് ആർക്കില്ല ഈ വാങ്ങി സബ്സ്ക്രൈബ് ചെയ്ത ഷെയർ ഹോൾഡേഴ്സ് ആയിട്ടുള്ള അപ്പക്സ് സൊസൈറ്റിക്കോ സെൻട്രൽ സൊസൈറ്റിക്കോ ഉണ്ടാകുന്നതല്ല അത് ഇനിയിപ്പോ വൈൻഡ് അപ്പ് ചെയ്യുന്ന കേസായി വന്നു എന്ന് വിചാരിക്കുക അപ്പൊ വൈൻഡ് അപ്പ് ചെയ്തു കഴിഞ്ഞാല് ചിലപ്പോ അതിന്റെ പ്രൊസീജിയറിൽ ഈ ഷെയർ ഹോൾഡേഴ്സിന് ഏതെങ്കിലും എമൗണ്ട് ഒക്കെ തിരിച്ചു കിട്ടിയിട്ടായിരിക്കും ഇപ്പൊ അപ്പക്സ് സൊസൈറ്റിയിലാണെങ്കിൽ ഗവൺമെന്റ് മണി നൽകിയിട്ടുള്ളതാണ് അല്ലെ അപ്പൊ അപ്പക്സ് സൊസൈറ്റി വൈൻഡ് അപ്പ് ചെയ്തു എന്ന് വിചാരിക്കുക എല്ലാ ലോസും കൊടുത്ത് തീർത്തു അപ്പൊ ഗവൺമെന്റിന് ആ പണം തിരിച്ചു കിട്ടും ഇനി സെൻട്രൽ സൊസൈറ്റിയാണ് വൈൻഡ് അപ്പ് ചെയ്യുന്നത് അപ്പൊ സെൻട്രൽ സൊസൈറ്റിക്ക് അപ്പക്സ് സൊസൈറ്റി ഷെയർ വാങ്ങിയിട്ടുണ്ട് അപ്പൊ എന്തെങ്കിലും ഈ ലീഗൽ പ്രൊസീഡിങ്സ് ആയിട്ടുള്ള വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ എല്ലാ ലോസും കൊടുത്തതിന് ശേഷം അപ്പക്സ് സൊസൈറ്റിക്കും ഒരു വിഹിതം കൊടുക്കും അപ്പക്സ് സൊസൈറ്റി ഇങ്ങനൊരു വിഹിതം കിട്ടിക്കഴിഞ്ഞാല് സെൻട്രൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്നും കിട്ടിയ എമൗണ്ട് ആർക്ക് നൽകിയിരിക്കണം ഗവൺമെന്റിന് നൽകിയിരിക്കണം അപ്പൊ ഞാനൊരു ഇൻഡിവിജ്വലി കമ്പനിയിൽ ഷെയർ എടുത്തു കഴിഞ്ഞാല് ഈ റൂളൊന്നും അവിടെ അപ്ലിക്കബിൾ അല്ല കാരണം ഞാൻ ഷെയർ എടുത്തു എത്ര ഷെയർ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൊണ്ട് ലാബിലിറ്റി ഉണ്ടാകും ഇക്വിറ്റി ഷെയർ ഹോൾഡർ ആണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ വരുന്ന ലാബിലിറ്റിയും മീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും ഇനി എനിക്ക് ലാബിലിറ്റി ഇല്ല അതിന് പകരം ലാഭമായിട്ട് എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാലോ ആ എമൗണ്ടും എനിക്കുള്ളത് തന്നെയാണ് പക്ഷെ ഇങ്ങനെ അല്ല സൊസൈറ്റികളുടെ കേസുകളില് സൊസൈറ്റിക്ക് ഉണ്ടാകുന്ന നഷ്ടങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ആ നഷ്ടം നികത്താൻ എത്രയാണോ ഷെയർ ഉള്ളതെങ്കിൽ അതിന് മാത്രമേ ഉണ്ടാവുള്ളൂ അതേസമയം പ്രിൻസിപ്പൽ ഫണ്ട് ഉപയോഗിച്ച് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടോ സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടോ ഉപയോഗിച്ചുകൊണ്ട് ഷെയർ വാങ്ങിയിട്ടുള്ള സൊസൈറ്റികളാണെന്നുണ്ടെങ്കിൽ ആ സൊസൈറ്റികൾക്ക് യാതൊരു തരത്തിലുള്ള കോമ്പൻസേഷനും കൊടുക്കേണ്ട ലോസ് എന്ത് ചെയ്യേണ്ട മീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി സൊസൈറ്റിക്ക് ഈ വൗണ്ട് അപ്പ് ചെയ്യുന്നതിന്റെ മുകളില് എന്തെങ്കിലും എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാലോ ആ എമൗണ്ട് നേരിട്ട് ആർക്ക് കൊടുത്തിരിക്കണം ഗവൺമെന്റിന് കൊടുത്തിരിക്കണം സെൻട്രൽ സൊസൈറ്റിക്കും അതേപോലെ തന്നെ അപ്പക്സ് സൊസൈറ്റിക്കും അത് ഫണ്ട് എടുക്കാനുള്ള റൈറ്റ് ഇല്ല അത് അവർക്കുള്ള അവകാശപ്പെട്ടതല്ല ഗവൺമെന്റിനുള്ളതാണ് എന്തുകൊണ്ട് ഗവൺമെന്റിനുള്ളതാണെന്ന് പറയാൻ കാരണം ഗവൺമെന്റിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഗവൺമെന്റ് ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്തിട്ടാണ് അവരെന്ത് ചെയ്തത് അതർ സൊസൈറ്റിയിൽ നിന്ന് ഷെയർ വാങ്ങിയത് അപ്പൊ ആ ഷെയർ വാങ്ങിയിട്ടുള്ള എമൗണ്ട് ആ വാങ്ങിയ സൊസൈറ്റി വൈൻഡ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പണം കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ആർക്ക് കൊടുത്തിരിക്കണം ഗവൺമെന്റിന് നൽകിയിരിക്കണം ഇതാണ് ഇൻഡെംനിറ്റി ഓഫ് അപ്പക്സ് ആൻഡ് സെൻട്രൽ സൊസൈറ്റി സെക്ഷൻ 49 പറയുന്നത് ഓക്കെ നെക്സ്റ്റ് പറയുന്നത് സെക്ഷൻ 50 ആണ് സെക്ഷൻ 50 ഡിസ്പോസൽ ഓഫ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡിവിഡൻഡ് എന്താണ് ഡിവിഡൻഡും അതുപോലെ തന്നെ ഷെയർ ക്യാപിറ്റലിന്റെ ഡിസ്പോസലിനെ കുറിച്ചും പറയുന്നത് എന്നുള്ളതാണ് പറയുന്നത് എനി എമൗണ്ട് റിസീവ്ഡ് ഇൻ റെസ്പെക്ട് ഓഫ് ഷെയർ ഓഫ് അതർ സൊസൈറ്റി പർച്ചേസ്ഡ് ഫ്രം മണി ഇൻ ദി പ്രിൻസിപ്പൽ ആൻഡ് സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് on redemption of such share or by way of dividend or otherwise shall be credited to the respective fund and transferred to the principal state partnership fund and then to the government nath namme de parna oru procedure thanne parayirundu pakshe cheriya oru difference undu appo share gal refund cheyana redemption cheyina case gal okke aanu nu vicharikka appo apex society central society ku fund nalgiyittundu സെൻട്രൽ സൊസൈറ്റി ആ ഷെയറുകൾ എന്ത് ചെയ്യാണ് റീഫണ്ട് ചെയ്യുക അല്ലെങ്കിൽ റിഡംഷൻ ചെയ്യാണ്
അങ്ങനെ റിഡംഷൻ ചെയ്ത് കഴിഞ്ഞാല് അപ്പക്സ് സൊസൈറ്റിക്ക് എന്ത് കിട്ടും? എമൗണ്ട് കിട്ടും. അപ്പൊ അങ്ങനെ കിട്ടുന്ന എമൗണ്ട് എന്ത് ചെയ്തിരിക്കണം? ഗവൺമെന്റിന് നൽകിയിരിക്കണം. ലാഭമായി കിട്ടിയതായി കഴിഞ്ഞാലും ഡിവിഡൻഡ് ആയിട്ട് കിട്ടിയതായി കഴിഞ്ഞാലും ഷെയർ ക്യാപിറ്റലിന് മുകളിൽ കിട്ടിയിട്ടുള്ള എമൗണ്ട് ആയി കഴിഞ്ഞാലും, ദാറ്റ് മീൻസ് റിഡംഷൻ ഓഫ് ഷെയർ ആയി കഴിഞ്ഞാലും എമൗണ്ടുകളെല്ലാം ആ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുകയും അത് ആ ഫണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുകയും ഓട്ടോമാറ്റിക്കലി ഗവൺമെന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യണം. അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് ആണ് ആർക്ക് കൊടുക്കുന്നത്? സെൻട്രൽ സൊസൈറ്റിക്ക് കൊടുക്കുന്നത്. അപ്പൊ സെൻട്രൽ സൊസൈറ്റി ഈ പറയുന്ന റിഡംഷൻ ചെയ്ത് കഴിഞ്ഞാലോ അതിൽ പ്രോഫിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലോ ഓട്ടോമാറ്റിക്കലി ആ എമൗണ്ട് എവിടേക്ക് മാറ്റണം? പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടിലേക്ക് മാറ്റണം. അത് ഗവൺമെന്റിലേക്ക് തിരിച്ചടക്കുകയും ചെയ്യണം. അതായത് ഒരു കാരണവശാലും സെൻട്രൽ സൊസൈറ്റിയോ അപ്പക്സ് സൊസൈറ്റിയോ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടും അതുപോലെ തന്നെ സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടും സൊസൈറ്റിയിലെ അസറ്റിന്റെ ഭാഗമായിട്ട് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. അതാണ് ലാസ്റ്റ് പറയുന്ന ഒരു പോയിന്റ്. ഈ രണ്ട് സൊസൈറ്റീസുകളും ഗവൺമെന്റ് അസിസ്റ്റൻസ് വാങ്ങിക്കുകയാണ്. അപ്പൊ ഈ രണ്ട് ഫണ്ടുകളിൽ നിന്നും ലാഭം കിട്ടാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ക്ലെയിംസുകളൊക്കെ കിട്ടാം. കിട്ടിക്കഴിഞ്ഞാല് അതൊന്നും അവർക്ക് യൂസ് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. അത് മാത്രല്ല, ഈ രണ്ട് ഫണ്ടുകളും സൊസൈറ്റിയുടെ അസറ്റുകളായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? മെയിൻറ്റെയിൻ ചെയ്യാനോ യൂസ് ചെയ്യാനോ പാടില്ല. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് സെൻട്രൽ സൊസൈറ്റി വൈൻഡ് അപ്പ് ചെയ്യുക, സെൻട്രൽ സൊസൈറ്റിയിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടുക, കിട്ടിക്കഴിഞ്ഞാൽ അപ്പക്സ് സൊസൈറ്റി ആ അക്കൗണ്ടിൽ ക്രെഡിറ്റ് വെക്കണം, അത് ഗവൺമെന്റിന് പ്രൊവൈഡ് ചെയ്യണം. ആ അക്കൗണ്ട് അല്ലെങ്കിൽ ആ ഒരു ഫണ്ട് എന്തിനു വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല? സൊസൈറ്റിയുടെ മറ്റ് പർപ്പസുകൾക്ക് വേണ്ടി ഉപയോഗിക്കാനായിട്ട് പാടില്ല. ഓൺലി ഫോർ പ്രൊവൈഡിങ് മണി ടു ദി റെസ്പെക്ടീവ് സൊസൈറ്റീസ്. അപ്പക്സ് സൊസൈറ്റി ടു ദി സെൻട്രൽ സൊസൈറ്റി. അപ്പക്സ് ആണെങ്കിൽ സെൻട്രൽ സൊസൈറ്റി കൊടുക്കണം, സെൻട്രൽ സൊസൈറ്റി ആണെങ്കിൽ പ്രൈമറി സൊസൈറ്റിക്ക് കൊടുക്കണം. ആ രണ്ട് ഫണ്ടുകളും സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് ആവട്ടെ, പ്രിൻസിപ്പൽ സ്റ്റേറ്റ് അല്ല സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് ആവട്ടെ, പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് ആവട്ടെ, സൊസൈറ്റിയിലെ ഒരു അസറ്റിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കാനായിട്ട് പാടില്ല. അത് ഓട്ടോമാറ്റിക്കലി എവിടേക്ക് പോയിരിക്കണം? ആ ഫണ്ടിലേക്ക് തന്നെ കൈമാറ്റം ചെയ്യുകയും ഗവൺമെന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും വേണം. അതാണ് സെക്ഷൻ 50 പറയുന്നത്. സെക്ഷൻ 51 പറയുന്നത് ഡിസ്പോസൽ ഓഫ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് ആൻഡ് സ്റ്റേറ്റ് സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് ഓൺ വൈൻഡിങ് അപ്പ് ഓഫ് അപ്പക്സ് ആൻഡ് സെൻട്രൽ സൊസൈറ്റി. ഈ സെയിം റൂള് തന്നെയാണ് പറയുന്നത്. അപ്പക്സ് സൊസൈറ്റിയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ അപ്പക്സ് സൊസൈറ്റി ഗവൺമെന്റ് നേരിട്ടിട്ട് പണം വാങ്ങിക്കുകയാണ്. അവര് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് എന്ന് പറയുന്ന ഫണ്ടാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇനി ആ സൊസൈറ്റി എന്ത് ചെയ്യാണ്? ഏതെങ്കിലും തരത്തില് ഡിസോൾവ് ചെയ്യുകയോ വൈൻഡ് അപ്പ് ചെയ്യാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഗവൺമെന്റിലേക്ക് അത് തിരിച്ചു നൽകിയിരിക്കണം. ഇൻ കേസ് സെൻട്രൽ സൊസൈറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഫണ്ടാണ് സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട്. സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് യൂസ് എസ്റ്റാബ്ലിഷ് ചെയ്ത സെൻട്രൽ സൊസൈറ്റി വൈൻഡ് അപ്പ് ചെയ്യുന്ന കേസിലാണെങ്കിൽ ആ ഫണ്ട് ഓട്ടോമാറ്റിക്കലി അപ്പക്സ് സൊസൈറ്റിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കണം. അപ്പക്സ് സൊസൈറ്റി ആണെന്നുണ്ടെങ്കിൽ ഗവൺമെന്റിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇതാണ് സെക്ഷൻ 51 പറയുന്നത്. ഇത്രയും പോയിന്റുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സൊസൈറ്റിയുടെ പ്രിവിലേജസുകളും അതാണ് ചാപ്റ്റർ 5 പറയുന്നത്. ചാപ്റ്റർ 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്റ്റേറ്റ് എയ്ഡ് ടു കോപ്പറേറ്റീവ് സൊസൈറ്റി. കംപ്ലീറ്റ് ആയിട്ടില്ല, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, താങ്ക്സ്.